തിലകൻ തന്ത്രികളുടെ ദശമശ്രാദ്ധ സഭര്യനിർവഹണ സമിതിയുടെ സമാപന യോഗം നടന്നു. ബ്രഹ്മശ്രീ കോരുആശാൻ സ്മാരക വൈദിക സംഘം സ്ഥാപകാചാര്യൻ സ്വർഗീയ ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ ദശമശ്രാദ്ധ സഭര്യനിർവഹണ സമിതിയുടെ സമാപന യോഗം ആല വൈദിക സംഘം പാഠശാലയിൽ വെച്ച് വൈദിക സംഘം പ്രസിഡന്റും സഹ ആചാര്യനുമായ സി ബി പ്രകാശൻ ശാന്തിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എസ് എൻ ഡി പി കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഹരി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വൈദിക യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റ് സംഘടനകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യാനികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പള്ളിയിലെ പൂജാരിമാരാണ് പള്ളിയിലെ അച്ഛന്മാർ. പക്ഷെ അവർക്ക് അവരും ആ പള്ളിയിലെ അച്ഛൻ പറയുന്ന ഒരു പ്രദേശത്തെ പള്ളി ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ ആളുകളെ സ്വാധീനിക്കാനും അവരെ നേർവഴിക്ക് നടത്താനും അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒക്കെ ഉള്ളൊരു വലിയ രീതിയിലുള്ളൊരു അവരുടെ ആത്മബന്ധം ഉണ്ട്. അതേപോലെ നമ്മുടെ പ്രദേശത്തും അതേപോലെ തന്നെ ചുരുക്കം ആളുകൾക്കാണ് ആ രീതിയിലുള്ള നമ്മുടെ പ്രദേശങ്ങളിലും ക്ഷേത്രത്തിലെ പൂജകൾ ചെല്ലുമ്പോഴും ആ ചില കുടുംബങ്ങളെ നേർവഴിക്ക് നടത്താനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു അഭിപ്രായം പറയാനും ഒരു അവസാന വാക്കായി മാറുന്ന തന്ത്രിമാരും ശാന്തിമാരും എല്ലാം ചുരുക്കം ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ നമ്മുടെ കോരുആശാൻ വൈദിക യോഗത്തിലെ അംഗങ്ങളായിട്ടുള്ള ശാന്തിമാർക്ക് ആ രീതിയിലേക്ക് എത്താനും നമ്മുടെ കുടുംബങ്ങളെ നിർവഹിക്ക് നയിക്കാനും നമുക്ക് നല്ല ആവശ്യമാണ്. കാരണം എല്ലാവരും നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരുന്നത് നല്ലതുണ്ടാവും, നമ്മുടെ കുടുംബങ്ങൾക്ക് നല്ലതുണ്ടാവാൻ. സെക്രട്ടറി ഇ കെ ലാലപ്പൻ ശാന്തി സ്വാഗതം പറഞ്ഞു. ഖജാൻജി എ ബി വിശ്വംഭരൻ ശാന്തി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. നാരായണ അഭേദ ചിന്ത പ്രചരണ വേദിയുടെ ഗുരുസേവ അവാർഡ് കരസ്ഥമാക്കിയ എ പി ബാലൻ അധികാരത്തിനും കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഹരി വിജയനും വൈദിക സംഘത്തിന്റെ സ്നേഹോപഹാരം യോഗത്തിൽ വെച്ച് പ്രസിഡന്റ് സമർപ്പിച്ചു. വളർന്നുവരുന്ന യുവ പ്രതിഭ ഫാഷൻ സൗണ്ട് ഗൗതം കൃഷ്ണന് പ്രത്യേക അനുമോദനം നൽകി. പി കെ രവീന്ദ്രൻ, എ ആർ രാധാകൃഷ്ണൻ, കെ കെ രവി മാസ്റ്റർ, വി എസ് സുബ്രഹ്മണ്യൻ, വിജയരാഘവൻ വാടാനപ്പിള്ളി, എൻ എസ് പ്രജീഷ്, പ്രമോദ് കക്കറ, സുമതി ഷൺമുഖൻ, പ്രിയ പനങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് എം എൻ നന്ദകുമാർ ശാന്തി നന്ദി പറഞ്ഞു.